സിനിമാക്കാരുടെ രാഷ്ട്രീയം പണ്ട് മുതലേ നമുക്കറിയാവുന്നതാണ്. പല സിനിമാ പ്രവർത്തകരും അവരുടെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് രാഷ്ട്രീയം കുത്തിക്കയറ്റിക്കൊണ്ടുവന്നത് സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഓരോ സിനിമയിലും അവർ രാഷ്ട്രീയം കുത്തിക്കയറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ദി കാശ്മീർ ഫയൽ എന്ന് പറഞ്ഞ സിനിമയിൽ സംഘപരിവാർ അവരുടേതായ രാഷ്ട്രീയം കുത്തിക്കയറ്റിയിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായി പത്താൻ എന്ന് പറഞ്ഞ സിനിമയിലും അവർ രാഷ്ട്രീയം കുത്തിക്കയറ്റിക്കൊണ്ടു ആ സിനിമയെ പരാജയപ്പെടുത്തുവാൻ, ആ സിനിമയെ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇന്ത്യയിൽ മുഴുവൻ സിനിമയിൽ രാഷ്ട്രീയം കുത്തിത്തിരി സംഘപരിവാർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുമ്പോൾ കേരളത്തിൽ ഇതാ ഒരു സംഘപരിവാർ പ്രവർത്തകന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തിയത് മൂലം അനുഭവിക്കേണ്ടി വരുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ്. മറ്റാരുമല്ല ഉണ്ണിമുകുന്ദനാണ് ആ സിനിമ എന്ന് പറയുന്നത്. ഉണ്ണിമുകുന്ദനെ നമുക്കറിയാം, പല രാഷ്ട്രീയക്കാരും അവരുടെ രാഷ്ട്രീയം തുറന്നു പറയാൻ മടിക്കുമ്പോൾ തന്റെ രാഷ്ട്രീയം സംഘപരിവാർ അനുകൂല രാഷ്ട്രീയമാണ് എന്ന് ധൈര്യത്തോടെ ചങ്കുറ്റത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അതിനെ തീർച്ചയായും അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ആ സംഘപരിവാർ അനുകൂല രാഷ്ട്രീയം വെളിപ്പെടുത്തിയ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എട്ടിന്റെ പണിയാണ്. അദ്ദേഹത്തിന്റെ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസായി. ആ സിനിമ കണ്ടവർ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല പടമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയം കാരണം ആ സിനിമയ്ക്ക് ആളുകൾ കയറുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സംഘപരിവാർ അനുകൂലികൾ മാത്രമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പോകുന്നത്. കാരണം സംഘപരിവാർ അനുകൂല പ്രൊമോഷനായി ഈ സിനിമ മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ട്രോളുകളിൽ മുഴുവൻ ഉണ്ണിമുകുന്ദൻ നിറഞ്ഞിരിക്കുകയാണ്. അവസാനം കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ടു മാളികപ്പുറം എല്ലാവരും പോയി കാണണമെന്നത്. അത് കെ സുരേന്ദ്രന്റെ ഒരു അഭിപ്രായ പ്രകടനമല്ലായിരുന്നു, മറിച്ച് ഈ സിനിമ വിജയിപ്പിക്കുവാൻ സംഘപരിവാർ അനുയായികളോട് നടത്തുന്ന ആഹ്വാനമായിട്ടായിരുന്നു കെ സുരേന്ദ്രന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അതിനെ പക്ഷെ ട്രോളന്മാർ ഏറ്റെടുത്തത് കെ സുരേന്ദ്രനെ വരെ രംഗത്തിറക്കിയിട്ടും ഉണ്ണിമുകുന്ദന്റെ സിനിമ രക്ഷപ്പെടുന്നില്ല എന്നതാണ്. ഉണ്ണിമുകുന്ദന്റെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു റിലീസ് ചെയ്തത്. പക്ഷേ ആ സിനിമ വളരെ വലിയ രീതിയിൽ ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കളക്ഷൻ നേടുവാൻ ആ സിനിമയ്ക്ക് കഴിയുന്നില്ല എന്നും അതിനെല്ലാം കാരണം ഉണ്ണിമുകുന്ദന്റെ ഈ സംഘപരിവാർ അനുകൂല രാഷ്ട്രീയമാണ് എന്നതുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പലപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ട്, ഞാനൊരു സംഘപരിവാർ പ്രവർത്തകനാണ് എന്നത് ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉണ്ണിമുകുന്ദൻ. അത് അദ്ദേഹത്തിന്റെ സിനിമാ പ്രൊഫഷനെ ബാധിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ അനുകൂല സിനിമാ പ്രവർത്തകരാണ് എന്നത് നമുക്കറിയാം. അവരുടെ ഇടയിൽ ഇത്തരത്തിൽ സംഘപരിവാർ ആശയവുമായി വന്ന് പിടിച്ചു നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സംഘപരിവാറിനെ ബഹിഷ്കരിക്കാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ണിമുകുന്ദനെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി സാധിക്കില്ല. അതിനാൽ തന്നെ ഈ സിനിമയെ സിനിമയായെങ്കിലും ഇനി കൊണ്ടുവരാൻ വേണ്ടി ഉണ്ണിമുകുന്ദൻ ശ്രദ്ധിക്കണം. അല്ലാതെ ഈ സിനിമയുടെ ഇടയിൽ രാഷ്ട്രീയം പറഞ്ഞ് എപ്പോഴും തന്റെ സംഘപരിവാർ അനുകൂല രാഷ്ട്രീയം വെളിപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ണിമുകുന്ദന് അത് വളരെ വലിയ രീതിയിലുള്ള പാരയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഘപരിവാർ നേതാക്കന്മാരെ കൊണ്ടും സംഘപരിവാറിന്റെ സൈബർ അനുയായിയെ കൊണ്ടും ഉള്ള പ്രചാരണ പരിപാടികൾ നിർത്തണം, അവരെ കൊണ്ടുള്ള പ്രൊമോഷൻ നിർത്തണം. ഇത് സിനിമ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംഘപരിവാർ അനുകൂല ഫേസ്ബുക്ക് പേജുകളിലും അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല നേതാക്കന്മാരുടെ പേജുകളിലും സംഘപരിവാർ അനുകൂല സൈബർ ഇടങ്ങളിലും എല്ലാം ഈ സിനിമയെ പ്രൊമോഷൻ ചെയ്ത് ഇത് സംഘപരിവാറിന്റെ ആളുകൾ പോയി കാണണം, നമ്മൾ ഹിന്ദുക്കൾ പോയി കാണണം, വിജയിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞാണ് പോസ്റ്റ് വരുന്നത്. അത്തരത്തിലുള്ള ഈ പ്രൊമോഷൻ തന്നെയാണ് ഉണ്ണിമുകുന്ദന് ശരിക്കും ഇപ്പോൾ പാരയായി വന്നിരിക്കുന്നത്.